വ്ളോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് R15 റിവ്യൂ ആണ് ഇവിടെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്റെയൊക്കെ കുട്ടിക്കാലം മുതലേ നമ്മൾ സിനിമകളിലും മറ്റും സ്പോർട്സ് ബൈക്കുകൾ സ്വപ്നം കണ്ട കാലം തൊട്ട് നമുക്കൊരു ആഗ്രഹമായിരുന്നു, അത് നേരിട്ട് കാണണമെങ്കിൽ ഒരു ആഗ്രഹമായിരുന്നു. 2008 മുതൽ യമഹ ആ ഒരു ആഗ്രഹം സാധിച്ച് ആ ഒരു സ്പോർട്സ് സെഗ്മെന്റിലെ, അതായത് ഒരു സ്പോർട്ടി ലുക്കുള്ള ഒരു വെഹിക്കിൾ, ഇവിടെ ആ ഒരു സ്പെസിഫിക്കേഷൻസ് ഉള്ള ഒരു വെഹിക്കിൾ ഇവിടെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു. അതിനുശേഷം കേരളത്തിലേക്ക് അത് വൻ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നൊരു വണ്ടിയാണ് R15 എന്ന് പറയുന്ന വണ്ടി. അതിൻ്റെ 2022 ലേറ്റസ്റ്റ് വേർഷൻ ആയിട്ടുള്ള R15M ആണ് നമ്മളെ കൂടെ ഇന്ന് റിവ്യൂ ചെയ്യാനായിട്ട് ഉള്ളത്. പല കൊമ്പന്മാരും നിരത്തുകൾ അടക്കി വാണിരുന്ന ഒരു സമയത്ത് വെറും 155cc കൊണ്ട് വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവരികയും അവർക്കൊക്കെ ഒരു പടി മുന്നിൽ നിൽക്കാനായിട്ട് സ്ഥാനം പിടിച്ചൊരു വെഹിക്കിളാണ് R15 എന്ന് പറയുന്നത്. എപ്പോഴും അതിന്റെ ഒരു പെർഫോമൻസ് കൊണ്ടും അതൊരു 150 സെഗ്മെന്റിലെ വെഹിക്കിളുമായിട്ടല്ല കമ്പയർ ചെയ്യേണ്ട, നമുക്ക് എപ്പോഴും ഒരു 200 സെഗ്മെന്റിലെ വെഹിക്കിളുമായിട്ട് കമ്പയർ ചെയ്യേണ്ട ഒരു 155cc വണ്ടിയാണ് R15 എന്ന് പറയുന്നത്. 10,000 RPM 18.4 ഹോഴ്സ് പവറും 7,500 RPM 14.2 Nm ടോർക്കുമാണ് ഈ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്പെസിഫിക്കേഷൻസ് കൊണ്ടും പിന്നെ ബിൽഡ് ക്വാളിറ്റി കൊണ്ടും ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് R15 വേർഷൻ 4 എന്ന് പറയുന്ന സെഗ്മെന്റ് വെഹിക്കിൾ. നമ്മള് V2 V3 ഈ ഒരു സെഗ്മെന്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാലും അതിൽ നിന്ന് ഒരു പ്രീമിയം, കുറച്ചുകൂടി പ്രീമിയം പ്ലാസ്റ്റിക് ക്വാളിറ്റി നൽകുന്ന പ്ലാസ്റ്റിക് ബാഡ്ജസും ബാക്കി ഫെയറിങ്ങും ഒക്കെയാണ് ഈ R15 വേർഷൻ 4 വന്നിട്ടുള്ളത്. പ്ലാസ്റ്റിക് ക്വാളിറ്റിയിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്ത് ഒരു പ്രീമിയം ബിൽഡ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വെഹിക്കിളാണ്. ക്യുക്ക് ഷിഫ്റ്റ്, ട്രാക്ഷൻ കൺട്രോൾ, VVA, അതുപോലെ തന്നെ അപ് സൈഡ് ഡൗൺ ഷോക്ക് സസ്പെൻഷൻ, ഈ ഒരു 150 സെഗ്മെന്റിൽ ഇത്രയൊക്കെ തന്നെ ഒരു വണ്ടിക്ക് ധാരാളമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത്രത്തോളം ഒരു സ്പെസിഫിക്കേഷനോടുകൂടിയും ഇത്രത്തോളം ഒരു ബിൽഡ് ക്വാളിറ്റിയോടുകൂടിയും ഒരു 155 സെഗ്മെന്റ് എന്ന് പറയുന്നത് ഇന്ന് നിലവിൽ ഇന്ത്യയിലില്ല. 11 liter ആണ് ഈ ഒരു പെട്രോൾ ടാങ്കിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. നമ്മൾ നോർമൽ V3 കണ്ടു മറന്നതിനെക്കാട്ടും കുറച്ചുകൂടി ബൾക്കി ആയിട്ടുള്ള ഒരു ടാങ്ക്, കുറച്ചുകൂടെ മസ്കുലർ ആയിട്ടുള്ള ഒരു ടാങ്കാണ് ഈ യമഹ R15 V4. ഈ റൈഡിംഗ് പോർഷനിൽ ഇവിടെ ഇരുന്നിട്ട് ഈ ടാങ്കിലും ഇവിടത്തേക്കുമുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് അതിഭീകരമാണ്. ഒരുപാട് സ്പെസിഫിക്കേഷൻ ഉള്ള ഒരു മീറ്റർ കൺസോൾ ആണ് ഈ V4. ടാക്കോമീറ്റർ, ഓഡോമീറ്റർ, 2 trip meter, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, പിന്നെ അതേപോലെ തന്നെ സ്പീഡോ മീറ്റർ, ഫ്യൂൽ ലെവൽ ഇൻഡിക്കേറ്റർ, ട്രാക്ഷൻ കൺട്രോൾ, ABS ലൈറ്റ്, ഇതെല്ലാം ഈ ഇത്രയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു മീറ്റർ കൺസോൾ എന്ന് പറയുന്നത് പല 200 സെഗ്മെന്റിലെ വെഹിക്കിൾസിൽ പോലും നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല. അടുത്തായി സസ്പെൻഷന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 37mm USD ഫോക്ക് സസ്പെൻഷൻ ആണ് ഫ്രണ്ട് സൈഡിൽ വരുന്നത്. റിയർ സൈഡിൽ സസ്പെൻഷൻ എന്ന് പറയുന്നത് ലിങ്ക് ടൈപ്പ് മോണോക്രോ സസ്പെൻഷൻ ആണ്. 220mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ വണ്ടിയിൽ വരുന്നത്. കുഴപ്പമില്ലാത്ത ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. എന്തുകൊണ്ടാണ് അത് നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അഡ്വഞ്ചർ സെഗ്മെന്റിലെയോ മറ്റേതെങ്കിലും അഡ്വഞ്ചർ ടൂറർ സെഗ്മെന്റിലെയോ വേറൊന്നും വണ്ടി അല്ല, അല്ലെങ്കിൽ ഒരു സ്പോർട്ടി ടൂറർ സെഗ്മെന്റിലൊരു വണ്ടിയല്ല ഇത്. ഇതൊരു പ്യുവർ സ്പോർട്സ് വെഹിക്കിളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് ഇതിനകത്ത് സ്റ്റാൻഡേർഡാണ്. ഇൻഡിക്കേറ്ററിന്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് യമഹ അതിന്റെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്ന രീതിയിൽ ഇത്രയും വലിയ ഒരു അടിപൊളിയായിട്ടുള്ളൊരു മോഡൽ ഉണ്ടാക്കിയതിന് ശേഷം അതിനകത്ത് എന്തുകൊണ്ടും ഇൻഡിക്കേറ്റർ വെക്കാൻ മറന്നുപോയിട്ട് വേറൊരു ബൈക്കിന്റെ അല്ലെങ്കിൽ FC എന്തെങ്കിലും ഇൻഡിക്കേറ്റർ എടുത്ത് വെച്ചതൊന്നും അല്ല ഇത്. ശരിക്കും യമഹ അതിന്റെ ഒരു ഐഡന്റിറ്റി കീപ്പ് ചെയ്യാനായിട്ടാണെന്ന് ആണ് എൻ്റെ ഒരു വിശ്വാസം. അല്ലാന്നുണ്ടെങ്കിൽ ഇത്രത്തോളം മാറ്റങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് ഈ ഒരു ഇൻഡിക്കേറ്ററും മാറ്റി LED ഇൻഡിക്കേറ്റർ ആക്കേണ്ട കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴും ഇപ്പോഴും പഴയ ആ FC ഇൻഡിക്കേറ്റർ തന്നെയാണ് ഫോളോ ചെയ്ത് പോകുന്നത്. ലൈറ്റിലേക്ക് വരുന്ന സമയത്ത് ഒരു ചെറിയ പ്രൊജക്ടർ ഹെഡ്ലാമ്പ് ആണ് ഉള്ളത്. നമ്മുടെ V3 നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു 4 step ആയിട്ടുള്ള LED ബൾബുകൾ വരുന്നത്. അത് നൈറ്റ് ടൈം ഒന്നും വലിയ പ്രകാശം ഒന്നും അതിൽ നിന്ന് കിട്ടുന്നില്ല. പക്ഷെ ഇത് സാറ്റിസ്ഫൈഡ് ആണോ, നല്ല റൈഡേഴ്സ്ക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു പ്രകാശമാണ് ഇതിൽ നിന്ന് വരുന്നത്. പിന്നെ ഒരു DRL ഇവിടെ ഈ ഒരു സൈഡിൽ രണ്ട് ഭംഗിയായിട്ടുള്ള ഒരു DRL. ആ DRL ഇല്ലായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ഈ ഒരു ലുക്ക് ഫ്രണ്ടിൽ നിന്ന് എനിക്ക് തോന്നുന്നില്ല അത്രത്തോളം കിട്ടുമായിരിക്കുമെന്ന്. ഈ DRL ഒരു പ്രത്യേക ഭംഗിയാണ് അത് കൊടുക്കുന്നത്. മുമ്പ് നേരത്തെ R15 V3 ഇവിടെ നിന്നൊരു 4 step ആയിട്ടുള്ള ഒരു LED നോർമൽ ലൈറ്റാണ് വന്നിരുന്നത്. അതും വലിയ പ്രകാശം ഒന്നും തരാത്തൊരു ലൈറ്റാണ്. ബ്രേക്കിങ്ങിന്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് വൈബ്രേറ്റ് ബ്രേക്കിംഗ് സിസ്റ്റം ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കാലിപ്പർ ഈ ഒരു ഗോൾഡൻ ഷെയ്ഡ് പോലെ വരുന്നത് നമ്മുടെ R15M അതുപോലെ തന്നെ R15 തന്നെ മോട്ടോ GP എഡിഷന് മാത്രമാണ് ഈ ഇവിടെ ഒരു ഗോൾഡൻ കാലിപ്പർ വരുന്നത്. ഇതൊരു
282mm ഇന്റെ സിംഗിൾ ഡിസ്ക് ബ്രേക്ക് ആണ്. ബാക്ക് സൈഡിലെ ബ്രേക്കിംഗ് എന്ന് പറയുന്നത് 220mm ഇന്റെ ഒരു ഡിസ്ക് ബ്രേക്ക് ആണ്. അത് വൈബ്രേറ്റ് തന്നെയാണ്. ഈ ഒരു വെഹിക്കിളിലെ ക്വിക്ക് ഷിഫ്റ്റർ വന്നു എന്ന് അറിഞ്ഞ സമയം മുതലേ ഞാൻ എന്റെ മനസ്സിൽ എന്റെ എക്സ്പെക്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെറുതെ ഒരു പേരിന് വേണ്ടിയിട്ടുള്ള ഒരു ക്വിക്ക് ഷിഫ്റ്റർ ആണെന്നാണ്. പക്ഷെ ഇത് ഗിയർ അപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ക്വിക്ക് ഷിഫ്റ്റർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഗിയർ ഡൗൺ ചെയ്യാനായിട്ട് പറ്റത്തില്ല, ഗിയർ അപ്പ് ചെയ്യാനായിട്ടാണ് നമ്മൾ ക്വിക്ക് ഷിഫ്റ്റർ യൂസ് ചെയ്യുന്നത്. ഒരു 155 സെഗ്മെന്റ് ആണ്, ഒരു 155cc സെഗ്മെന്റ് ആണ് എന്നുണ്ടെങ്കിലും 120-155 വരെ മാക്സിമം ഇതിന് ക്രോസ് ചെയ്യാനായിട്ട് പറ്റും. ഒരു പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബൈക്ക് എന്ന് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ പറയാം. കാര്യം സർവീസ് കോസ്റ്റിനും മെയിൻ്റെനൻസിനും ഒന്നും അധികം ആവുന്നില്ല. ഒരു 1500 രൂപ വരെയാണ് പെയ്ഡ് സർവീസ് ഒക്കെ വരുന്നത്. അതിന് മേലോട്ട് വേറെ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഈ വണ്ടിക്ക് പറയാനായിട്ടില്ല. പിന്നെ VVA ഒരു ടെക്നോളജി ഉള്ളത് കൊണ്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. VVA ടെക്നോളജി അറിയാമല്ലോ, റണ്ണിങ്ങിൽ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പവർ തരും. നമുക്ക് ഒരു ലാങ്സും കൂടെ കൂടുതൽ എക്സ്ട്രാ കിട്ടിയ പോലെയാണ് ഈ VVA ടെക്നോളജി വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത്. യമഹയുടെ എഞ്ചിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് ഭാഗങ്ങളിലേക്ക് വരുന്ന സമയത്ത് 100-80-17 സ്റ്റോക്ക് ടയർ വരുന്നത്. റിയർ ടയറിലേക്ക് വരുന്നത് 140-70-17 ടയർ സൈസാണ് പുറകിലേക്കുള്ളത്. പിന്നെ ABSന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് നല്ലൊരു ബൈറ്റാണ് ഈ രണ്ട് കാലിപ്പേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഫ്രണ്ടിൽ ബ്രേക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഫ്രണ്ട് ബ്രേക്ക് മോശമായതുകൊണ്ടല്ല, കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കോൺഫിഡൻസ് കിട്ടുമായിരുന്നു. സ്വിച്ചസിൻ്റെ കാര്യം പറയുന്ന സമയത്ത് ഇവിടെയാണ് ഹൈബീം ലോബീം വരുന്നത്. പാസ് സ്വിച്ചും ഇവിടെ തന്നെയാണ്. ഇത് നോർമൽ ഇൻഡിക്കേറ്റർ സ്വിച്ച്, ഇത് ഹോണ്ട സ്വിച്ച്. ഇവിടെയാണ് ഇഗ്നീഷ്യൻസ് എല്ലാം വരുന്നത്. ഇതിനകത്ത് തന്നെയാണ് ഇഗ്നീഷ്യൻ എല്ലാം ഓൺ ചെയ്യേണ്ടത്. ഒറ്റ സ്വിച്ചിലായിട്ട് തന്നെയാണ്, കോമൺ ആയിട്ടാണ്. ഇത് ഹസാർഡ് വാർണിംഗ് ലൈറ്റിൻ്റെ ഒരു സ്വിച്ച് കൂടി ഈ ഭാഗത്ത് വരുന്നുണ്ട്. പിന്നെ ഈ ഇതിന് താഴെയായിട്ട് കാണുന്ന ഈ സ്വിച്ചിലാണ് ട്രിപ്പും ഇൻഫോയും എല്ലാം ചേഞ്ച് ചെയ്യുന്നതും. ഈ കീ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയം അറിയാൻ പറ്റും. ആ ഒരു ഫസ്റ്റ് ഡൗൺ പിക്കപ്പ് എന്ന് പറയുന്നത് വണ്ടിക്ക് കുറച്ചുകൂടി ട്രാക്ഷൻ കൺട്രോൾ നമ്മൾ ഡിസേബിൾ ചെയ്യുന്ന സമയത്ത് വണ്ടിയിൽ പിക്കപ്പ് കൂടിയതായിട്ട് നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യും. ഈ യമഹ ലോഞ്ച് ചെയ്ത V4 എഡിഷൻസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ M എന്ന് പറയുന്ന സീരീസിലെ ഈ ഒരു കളർ കോമ്പിനേഷനാണ്. ഈ ഒരു കളർ ടോൺ ആണ് എനിക്ക് പേഴ്സണലി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇനി ഒരു ബേസ് മോഡലായിട്ടുള്ള ഒരു റെഡ് കളർ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ടോപ്പിൻ്റെ ആയിട്ടുള്ള മോട്ടോ GP എഡിഷൻ എന്ന് പറഞ്ഞ ഒരു കളർ എനിക്ക് അതിനേക്കാളൊക്കെ കൂടുതൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇതിൻ്റെ ടോപ്പിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എനിക്ക് പേഴ്സണലി ഈ കളറാണ്. പിന്നെ ബേസ് മോഡലിന് 2,05,000 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മോട്ടോ GP എഡിഷനിലേക്ക് എത്തി നിൽക്കുന്ന സമയത്ത് 220,000 രൂപയാണ് വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസും വരുന്നത്. ഈ വണ്ടിയുടെ പ്രൈസിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഈ വണ്ടി വാല്യൂ ഫോർ മണി ആണോ എന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ട്. അതായത് ഒരു 155 സെഗ്മെൻറ്റ് CC സെഗ്മെൻറ്റിൽ വരുന്ന ഒരു വണ്ടിക്ക് 220,000, 230,000 ഒക്കെ കൊടുക്കുന്നത് വാല്യൂ ഫോർ മണി ആണോ എന്നുള്ള ചോദ്യം പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. പേഴ്സണലി എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയാം വാല്യൂ ഫോർ മണി തന്നെയാണ്. കാര്യം ഇത് 155cc സെഗ്മെൻറ്റിലെ വെഹിക്കിൾ ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും കോമ്പറ്റീഷൻ ചെയ്യുന്നതെല്ലാം 200 സെഗ്മെൻറ്റ് വെഹിക്കിൾസിന് കൂടെയാണ് കോമ്പറ്റീഷൻ ചെയ്യുന്നത്. കൊടുക്കുന്ന കാശിനുള്ള പെർഫോമൻസ് എല്ലാം ഇതിനകത്ത് ഉണ്ട്, ഈ വണ്ടിക്കുള്ളിലുണ്ട്. അതിനുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം ഈ വണ്ടിക്കുള്ളിലുണ്ട്. പിന്നെ ഒരു ഫാമിലി യൂസിന് പറ്റിയ വണ്ടിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അല്ല. ഇതൊരു പക്ക സ്പോർട്ടി സെഗ്മെൻറ്റിലെ വെഹിക്കിളാണ്. പിന്നെ ട്രാക്ക് റേസിനൊക്കെ ബിഗിനേഴ്സിന് പറ്റിയൊരു വെഹിക്കിളാണ് ഈ R15V4 എന്ന് പറയുന്ന വെഹിക്കിൾ. ടെയിൽ ലാമ്പിൻ്റെ യൂണിറ്റിലേക്ക് വരുന്ന സമയത്ത് വളരെ മനോഹരമായിട്ടുള്ളൊരു ടെയിൽ ലാമ്പ് സെക്ഷനാണ് ഈ ഒരു സെഗ്മെൻറ്റിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ടയർ ഹാഗർ എന്ന് പറയുന്നത് വളരെ ഉപയോഗപ്രദമാണ്. ഇത് പലരും ഇളക്കി വെച്ചതിന് ശേഷം കൊണ്ടുപോകാറുണ്ട്. അത് കലിപ്പൻ്റെ കാന്താരികളൊക്കെ ഇരിക്കുന്ന സമയത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മുതുക വരെ ചെളി അടിച്ചു കയറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതിൻ്റെ സീറ്റിൻ്റെ കംഫർട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആണ്, ഫൈനാണെന്ന് പറയാനായിട്ടുള്ള ഒരു ചാൻസസ് മാത്രമേ ഉള്ളൂ. കാര്യം വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ ഇതൊരു സ്പോർട്ടി വെഹിക്കിളാണ്. അതിന് സീറ്റ് എന്ന് പറയുന്നത് ശരിക്കും കുറച്ചുകൂടി ഹാർഡാവേണോ വേണ്ടത്, ഇത് കുറച്ച് സോഫ്റ്റ് ഉണ്ട്, കുറച്ചുകൂടി ഹാർഡാവേണോ വേണ്ടത്. ഇത് പിന്നെ കലിപ്പൻ്റെ ചെറിയ കാന്താരിമാർക്കൊക്കെ ഇരിക്കാൻ പറ്റിയ തരത്തിലുള്ളൊരു പില്യൺ സീറ്റാണിത്. ഇത് വലിയ കാന്താരി വന്നു കഴിഞ്ഞാൽ ടൈലിൻ്റെ ഒരു സെക്ഷനിൽ പുറത്തോട്ട് പോകേണ്ട അവസ്ഥയോ വരുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ഈ വെഹിക്കിളിനെ പറ്റി എനിക്ക് പറയാനായിട്ടുള്ളൊരു കാര്യങ്ങൾ. പുതിയൊരു ബൈക്കിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. ദിസ് ഈസ് അമൽ, സ്റ്റെപ് ടു വ്ളോഗ് സൈനിങ് ഔട്ട്.